സുഹൃത്തുക്കളെ എങ്ങനെയാണ് കമ്പ്യൂട്ടറിലേക്ക് നമ്മളുടെ മൊബൈൽ ഫോണിൽ നിന്നും ഇൻ്റർനെറ്റ് കണക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ മൊബൈൽ ഫോണിൽ ഡാറ്റ എനേബിൾ ചെയ്യണം പല ഡിവൈസിലും പല രൂപത്തിലായിരിക്കും അതിൻ്റെ സെറ്റിങ്സ് ഉള്ളത് നമ്മൾ മൊബൈലിൽ ഇതുപോലെ ബാനർ വലിച്ചിടുന്ന സമയത്ത് ഇതാ ഇവിടെ ആദ്യം കാണുന്ന ഈ രണ്ട് ആരോമാർക്ക് അത് നെറ്റ്വർക്ക് ഡാറ്റ എനേബിൾ ചെയ്യാനുള്ള ഐക്കണാണ് അത് ഇതുപോലെ ബാനറിൽ എല്ലാവർക്കും ലഭ്യമായി കൊള്ളണം എന്നില്ല നമുക്ക് ആവശ്യമുള്ള ചില ടൂൾസ് നമ്മളിവിടെ ബാനർ എഡിറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഈ ബാനറിൽ നമുക്ക് ഇതുപോലെ ഡാറ്റ എനേബിൾ ചെയ്യാനുള്ള ഐക്കൺ മിസ്സായാൽ അത് കാണാതെ വന്നാൽ പിന്നെ അത് എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളത് പലർക്കും ഒരു കൺഫ്യൂഷനാണ് ബാനർ സ്ക്രീനിൽ ഈ ഐക്കൺ കണ്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് എടുക്കുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കുറേ ഓപ്ഷൻ കാണാം അതിൽ സിം കാർഡ്സ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ മൊബൈൽ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ നെറ്റ്വർക്ക്സ് ആൻഡ് കണക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം എവിടെയാണോ നെറ്റ്വർക്ക് ഓപ്ഷൻ ഉള്ളതെന്ന് നോക്കുക അതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ സെറ്റിങ്സ് മൊബൈൽ ഡാറ്റ എന്നിവിടെ കാണാൻ കഴിയുന്നുണ്ട് ജസ്റ്റ് അതിലൊന്ന് ടച്ച് ചെയ്യുകയെ വേണ്ടു അത് എനേബിൾ ആയി കഴിഞ്ഞു ഇപ്പോൾ എൻ്റെ മൊബൈൽ ഫോണിൻ്റെ ഡാറ്റ എനേബിൾ ചെയ്തിട്ടുണ്ട് അതിനർത്ഥം എൻ്റെ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമായി എന്നാണ് പക്ഷേ എങ്ങനെയാണ് ഈ കണക്ഷൻ നമ്മളുടെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇനി നോക്കുന്നത് അതിനുവേണ്ടി ചെയ്യേണ്ടത് മൊബൈൽ ഫോണിൽ ഒരു ഓപ്ഷനും കൂടെ നമ്മൾ എനേബിൾ ചെയ്യേണ്ടതുണ്ട് ആ ഓപ്ഷൻ നമ്മുടെ ഹോട്ട്സ്പോട്ടാണ് ഹോട്ട്സ്പോട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ ബാനർ സ്ക്രീനിൽ നിങ്ങൾക്ക് ഹോട്ട്സ്പോട്ട് എന്ന പേരിൽ ഐക്കൺ കാണാൻ കഴിയും ഒന്നുകിൽ ഇവിടെ നിന്ന് എനേബിൾ ചെയ്യാം ഇനി ആ ഓപ്ഷൻ ഇവിടെ കണ്ടില്ലെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെറ്റിങ്സിലാണ് ഉണ്ടാവുക സെറ്റിങ്സ് തുറക്കുക സെറ്റിങ്സിൽ കണക്ഷൻ ആൻഡ് ഷെയറിങ് എന്നൊരു ഓപ്ഷൻ ഇവിടെയുണ്ട് നെറ്റ്വർക്ക് ഷെയറിംഗ് എന്നൊക്കെ കാണാൻ കഴിയും നെറ്റ്വർക്ക് ഷെയറിംഗ് എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കുക അതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ പോർട്ടബിൾ ഹോട്ട്സ്പോട്ട് പോർട്ടബിൾ ഹോട്ട്സ്പോട്ട് എന്നൊരു ഓപ്ഷൻ കാണാം അത് ഇവിടെ ഓഫ് എന്ന് കാണിക്കുന്നുണ്ട് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ ഐക്കൺ ഡിസേബിളായി കിടക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ അത് എനേബിൾ എനേബിളാകും ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പലരും ചെയ്യാത്തൊരു കാര്യമാണ് സെറ്റപ്പ് പോർട്ടബിൾ ഹോട്ട്സ്പോട്ട് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട് അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് പേര് എസ് എസ് ഐ ഡി അവിടെ ഞാൻ പേര് കൊടുത്തിട്ടുണ്ട് അനൂപ് എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഈ പേര് ഇവിടെ നിന്ന് മാറ്റാം നമ്മൾ ഈ ഹാൻഡ് സെറ്റ് വാങ്ങിക്കുമ്പോൾ ഒരിക്കലും ഈ പേര് ഇവിടെ ഉണ്ടാവില്ല ഈ പേര് നമ്മൾ സെറ്റ് ചെയ്യുകയാണ് വേണ്ടത് പലരും ഇവിടെ പേര് സെറ്റ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു യാത്രാ സമയത്തോ നമ്മളുടെ യാത്രാ സമയത്ത് ലാപ്ടോപ്പിൽ നെറ്റ് കണക്ട് ചെയ്യേണ്ടി വരികയോ അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് പേർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് നമ്മളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഇതുപോലെ ഇൻ്റർനെറ്റ് ലാപ്ടോപ്പിലേക്ക് ഷെയർ ചെയ്യേണ്ട ആവശ്യം വരികയോ ചെയ്താൽ നമ്മൾ നമ്മളുടെ വൈഫൈ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നെറ്റ്വർക്കുകൾ നമുക്ക് കാണാൻ കഴിയും ഏതാണ് നമ്മളുടെ ഡിവൈസിൻ്റെ പേരെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥ പലപ്പോഴും വരാറുണ്ട് അതുകൊണ്ട് എസ് എസ് ഐ ഡി എന്ന് പറയുന്ന ഈ ബോക്സിൽ എല്ലാവരും അവരവരുടെ പേരോ അല്ലെങ്കിൽ അവരെ തിരിച്ചറിയാൻ കഴിയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു പേര് ഡീഫോൾട്ട് നെയിമിൽ നിന്ന് മാറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും രണ്ടാമത്തെ ഓപ്ഷൻ പാസ്വേഡാണ് ഇതും പലരും സെറ്റ് ചെയ്യാറില്ല പാസ്വേഡ് സെറ്റ് ചെയ്തില്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ അറിയാതെ പോലും നമ്മളുടെ ഹോട്ട്സ്പോട്ട് എനേബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചിലപ്പോൾ യാത്രാ സമയങ്ങളിലെല്ലാം അറിയാതെ കൈതട്ടിയോ മറ്റോ ഹോട്ട്സ്പോട്ട് എനേബിൾ എനേബിളാവുന്ന ഒരവസ്ഥ വന്നാൽ നമ്മളുടെ സമ്മതമില്ലാതെ തന്നെ ആർക്കും ആ നെറ്റ്വർക്കിലേക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളുടെ മൊബൈൽ ഫോണിൽ നമുക്ക് ലഭ്യമായ ഇൻ്റർനെറ്റ് മറ്റു പലരും ഉപയോഗിക്കുന്ന ഒരവസ്ഥ വരും അതുകൊണ്ട് തന്നെ കുറേ ഡിവൈസുകൾ ഒരേ സമയം ഈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം അനുവദിച്ചിരിക്കുന്ന ഡാറ്റ സൈസ് അത് പലരും ഉപയോഗിച്ച് പെട്ടെന്ന് തീർന്നു പോവാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത് നല്ലതാണ് ഈ പാസ്വേഡ് ആ ബോക്സിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് ഡോട്ട്സ് ആയിട്ടാണ് ഈ ബോക്സിൽ ഇപ്പോൾ വിസിബിൾ ആവുന്നത് തൊട്ടടുത്ത് ഒരു ഐ ഐക്കൺ കാണാം ആ ഐ ഐക്കണിൽ ടച്ച് ചെയ്താൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ പാസ്വേഡ് ഇവിടെ വിസിബിൾ വിസിബിളാകും ഇതുവരെ എസ് എസ് ഐ ഡിയും പാസ്വേഡും കൊടുക്കാത്തവർ നിർബന്ധമായിട്ടും ഈ തരത്തിൽ സെറ്റിംഗ്സിൽ കയറി ഹോട്ട്സ്പോട്ട് സെറ്റിംഗ്സിൽ വന്നതിന് ശേഷം സെറ്റപ്പ് പോർട്ടബിൾ ഹോട്ട്സ്പോട്ട് എന്ന ഓപ്ഷനിൽ വന്നതിന് ശേഷം എസ് എസ് ഐ ഡിയും പാസ്വേഡും നിർബന്ധമായും സെറ്റ് ചെയ്യേണ്ടതാണ് അത് പല സന്ദർഭങ്ങളിലും നമ്മളുടെ ജോലി ലളിതമാക്കും കൂടാതെ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് അനുവദനീയമായ ഇൻ്റർനെറ്റ് സുരക്ഷിതമായി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഈ രണ്ട് കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ റൈറ്റ് സൈഡിൽ ഒരു ടിക്ക് മാർക്ക് കാണുന്നുണ്ട് ആ ടിക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രീൻ അപ്രത്യക്ഷമാകും ഇപ്പോൾ എൻ്റെ മൊബൈലിൽ പോർട്ടബിൾ ഹോട്ട്സ്പോട്ട് ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു പേരും പാസ്വേഡും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പോർട്ടബിൾ ഹോട്ട്സ്പോട്ട് അനൂപ് ഈസ് ആക്റ്റീവ് എന്നിവിടെ എഴുതി കാണിക്കുന്നതായും കാണാം ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിൽ നമ്മളുടെ ഹോട്ട്സ്പോട്ട് എനേബിൾ ചെയ്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ വൈഫൈ എനേബിൾ ചെയ്ത് അത് ഹോട്ട്സ്പോട്ടുമായി കണക്റ്റ് ചെയ്യുകയാണ് വേണ്ടത് അതിനുവേണ്ടി നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഏറ്റവും മുകളിലെ പാനലിൽ അപ്പർ പാനലിൽ വലതുഭാഗത്തായി ഒരുപാട് ഇൻഡിക്കേറ്ററുകൾ സെറ്റ് ചെയ്തതായി കാണാം അതിൽ ഈ ഭാഗത്തായി ഒരു നെറ്റ്വർക്ക് ഐക്കൺ കാണാം ഇതിൽ ക്ലിക്ക് ചെയ്താൽ എനേബിൾ വൈഫൈ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം ഇപ്പോൾ ഇതിൽ ടിക്ക് മാർക്ക് ഒന്നുമില്ല ഇതിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ബോക്സ് ഇവിടെ നിന്ന് അപ്രത്യക്ഷമാവും ഒന്നുകൂടെ ഞാൻ അതേ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ബോക്സ് അവിടെ വരും എനേബിൾ വൈഫൈ എന്നുള്ളതിൽ ടിക്ക് കാണാം കൂടാതെ ഇവിടെ ആക്റ്റീവായി നിൽക്കുന്ന ഡിവൈസുകളെയും കാണാൻ കഴിയും ഞാൻ എൻ്റെ ഹോട്ട്സ്പോട്ട് എനേബിൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് എൻ്റെ ഹോട്ട്സ്പോട്ടിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന എസ് എസ് ഐ ഡി അനൂപ് എന്നിവിടെ കാണുന്നുണ്ട് ആ പേരിൽ ആ എസ് എസ് ഐ ഡിയിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ബോക്സ് വന്നിട്ടുണ്ട് ഈ ബോക്സിൽ ആ ഡിവൈസിൻ്റെ പാസ്വേഡ് എന്താണെന്നാണ് ചോദിക്കുന്നത് എസ് എസ് ഐ ഡിയും പാസ്വേഡും ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ സെറ്റ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ പാസ്വേഡ് ചോദിക്കുന്നത് പാസ്വേഡ് സെറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു ബോക്സ് ഇവിടെ വരില്ല ആ ഡിവൈസിൻ്റെ പേരിൽ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നതായിരിക്കും ഇവിടെ ഞാൻ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയതുകൊണ്ട് പാസ്വേഡ് ചോദിച്ചു അപ്പോൾ ഞാൻ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഞാൻ പാസ്വേഡ് ടൈപ്പ് ചെയ്യുകയാണ് ഇനി എനിക്ക് ടൈപ്പ് ചെയ്ത പാസ്വേഡ് ശരിയാണോ എന്നറിയാൻ ഇവിടെ ഈ ഷോ പാസ്വേഡ് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു ടിക്ക് മാർക്ക് വരും ഈ പാസ്വേഡ് നമുക്കിവിടെ ആവുകയും ചെയ്യും തെറ്റാതെ പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഇവിടെ താഴെ കണക്റ്റ് എന്ന് കൊടുത്താൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ വലതുഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് സ്ക്രീനിന് വലതു കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് എന്നൊരു മെസ്സേജ് ബോക്സ് വരും ഇവർ നാവു കണക്ട് ടു ദ വൈഫൈ നെറ്റ്വർക്ക് അനൂപ് എന്നൊരു ബോക്സ് ഇവിടെ കാണിക്കുന്നുണ്ട് ആ ബോക്സ് നമുക്ക് ക്ലോസ് ചെയ്യാം ഇനി ഞാൻ നേരത്തെ മൊബൈലിൻ്റെ സെറ്റിംഗ്സ് പറഞ്ഞ പോലെ തന്നെ ചില കമ്പ്യൂട്ടറിൽ ചിലപ്പോൾ ഈ നെറ്റ്വർക്ക് ഐക്കൺ കാണാതെ വരികയാണെങ്കിൽ ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും അറ്റത്തായി വലതുഭാഗത്ത് കോർണറിൽ ഒരു മോണിറ്ററിൻ്റെ ഐക്കൺ ഇവിടെ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം സെറ്റിങ്സ് എന്ന് കാണാൻ കഴിയും സിസ്റ്റം സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന ബോക്സിൽ ഏറ്റവും മുകളിൽ വൈഫൈ എന്ന് കാണാൻ കഴിയും ഈ വൈഫൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഏറ്റവും മുകളിൽ വലതു ഭാഗത്തായി ഒരു ഓൺ ഓഫ് സ്വിച്ച് കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ അത് എനേബിൾ ചെയ്യും ഇപ്പോൾ ഓൺ എന്ന് കാണിക്കുന്നുണ്ട് അവിടെ ആയിട്ടുണ്ട് വിസിബിൾ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞ് ഇവിടെ കാണും ഇതാ ഇവിടെ ആക്റ്റീവായി വന്നിട്ടുണ്ട് ഈ ബോക്സിൽ എസ് എസ് ഐ ഡി കാണുന്നുണ്ട് എത്ര ഡിവൈസുകൾ ആക്റ്റീവായി കിടക്കുന്നുണ്ടോ അത്രയും ഡിവൈസുകളുടെ ഐ ഡി ഇവിടെ കാണാൻ കഴിയും അതിൽ നമ്മളുടെ ഡിവൈസിൻ്റെ പേരിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് എന്ന് കാണുന്നുണ്ട് നമ്മളുടെ ഡിവൈസിന് എസ്എസ് ഐ ഡിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് എന്ന് കാണിക്കുന്നു ഇനി ഈ ബോക്സ് നമുക്ക് ക്ലോസ് ചെയ്യാം അപ്പോൾ ഒന്നുകിൽ നമ്മളുടെ അപ്പർ പാനലിൽ കാണുന്ന നെറ്റ്വർക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മളുടെ മൊബൈലിൻ്റെ ഹോട്ട്സ്പോട്ടിലേക്ക് വൈഫൈ കണക്റ്റ് ചെയ്യാം ഈ ഐക്കൺ ഇവിടെ വിസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ സിസ്റ്റം സെറ്റിംഗ്സിൽ വൈഫൈ വഴി നമുക്ക് കണക്ട് ചെയ്യാം ആദ്യം നമ്മൾ മൊബൈലിൽ ഡാറ്റ എനേബിൾ ചെയ്തിട്ടുണ്ട് അതിനുശേഷം മൊബൈലിൽ ഹോട്ട്സ്പോട്ട് എനേബിൾ ചെയ്തു കഴിഞ്ഞു നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ വൈഫൈ ആ ഹോട്ട്സ്പോട്ടുമായി കണക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിനർത്ഥം നമ്മളുടെ കമ്പ്യൂട്ടറും നമ്മളുടെ മൊബൈൽ ഫോണും തമ്മിൽ ഇൻവിസിബിളായ ഇൻഫ്രാ റെഡ് വഴി കണക്ട് ചെയ്തിരിക്കുന്നു വയർലെസ്സായി കണക്ട് ചെയ്തിരിക്കുന്നു ആ ഇൻഫ്രാ റെഡ് കണക്ഷനിലൂടെയാണ് നമ്മളുടെ മൊബൈലിൽ ആദ്യം നമ്മൾ ഓൺ ചെയ്തിട്ടുള്ള ഡാറ്റ ഇൻ്റർനെറ്റ് നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് തരാൻ പോകുന്നത്